ഹലോ ഫ്രണ്ട്സ്, ആറാം ക്ലാസ്സിലെ ഗണിതം ക്ലാസ്സിന് തുടർച്ചയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് കൃത്യമായ അളവിൽ കോണുകൾ എങ്ങനെ വരയ്ക്കാമെന്നും അളക്കാമെന്നും വരച്ച കോണുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വ്യത്യസ്ത രൂപങ്ങൾ എങ്ങനെ വരയ്ക്കാമെന്നുമാണ് നമ്മൾ മനസ്സിലാക്കിയത്. കഴിഞ്ഞ ക്ലാസ്സിലൊരു ഉദാഹരണമായി ഈ സാമാന്തരികം എങ്ങനെ വരയ്ക്കാമെന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. തുടർന്ന് ഹോംവർക്കായി നിങ്ങൾക്ക് തന്നിരുന്നത് 1, 2, 3 ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങളിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ രൂപം വരയ്ക്കുന്നത് എങ്ങനെയാണ് എന്നാണ് ഈ സമയത്ത് മനസ്സിലാക്കാൻ പോകുന്നത്, ഇവിടെ കാണിക്കാൻ പോകുന്നത്. ആദ്യം 6 സെന്റിമീറ്റർ നീളമുള്ളൊരു വര വരയ്ക്കുക. തുടർന്ന് 20 ഡിഗ്രി വീതമുള്ള കോണുകൾ രണ്ട് വശങ്ങളിൽ നിന്നും വരയ്ക്കുക. 0, 10, 20 ഡിഗ്രി ഇത്തരത്തിലൊരു വര ഇവിടെ നിന്ന് വരയ്ക്കുക. 0, 10, 20 ഡിഗ്രി ഇത്തരത്തിലൊരു വര ഇവിടെ നിന്നും വരയ്ക്കുക. അപ്പോൾ മുകളിൽ ഇത്തരത്തിലൊരു ത്രികോണം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇതിനെ തുടർന്ന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പ്രൊട്രാക്ടറിനെ ഇതുപോലെ തലകീഴായി പിടിക്കുകയോ നോട്ട്ബുക്ക് അതിനനുസരിച്ച് ക്രമീകരിക്കുകയോ ചെയ്ത് ഈ വലതുവശത്തു നിന്നും നമ്മൾ ആദ്യം കോൺ വരയ്ക്കുന്നു. മധ്യബിന്ദു ഇവിടെ 0 മുതൽ 20 വരെ വരയ്ക്കുന്നു. കോൺ ഇത്തരത്തിൽ വരയ്ക്കുന്നു. 0 മുതൽ 20 വരെ ഇവിടെ നിന്നും കോൺ വരയ്ക്കുന്നു. ഇവ തമ്മിൽ കൂട്ടിയോജിപ്പിച്ചാൽ നമുക്ക് മുകളിൽ കാണുന്ന രീതിയിലുള്ള ഒരു രൂപം കാണാനായി സാധിക്കും. ഇനി നാം കാണുന്നത് ഒരു വൃത്തത്തെ 4 സമഭാഗങ്ങളാക്കിയാൽ ഓരോ കോണും എത്ര ഡിഗ്രി ആയിരിക്കും, അതിൻ്റെ കാരണം എന്താണ് എന്നുള്ളതിനെ പറ്റിയാണ്. ഇവിടെ ഒരു വൃത്തത്തെ 4 കഷ്ണങ്ങളായി മുറിച്ചിട്ടുണ്ട്. വി ഹാവ് ഡിവൈഡഡ് എ സർക്കിൾ ഇൻ ടു 4 ഈക്വൽ സെഗ്മെന്റ്സ്. അതൊരു മട്ടം സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചുകൊണ്ടാണ് മുറിച്ചിട്ടുള്ളത്. അത്തരത്തിൽ ഇവിടെ മുറിച്ചാൽ 360 ആകെ കോണളവ് 360 ആണ്. അതിനെ 4 ഭാഗിച്ചാൽ 360 ഹരണം 4, 360 ഹരണചിഹ്നത്തിന് പകരം ഇവിടെ ഒരു സ്ലാഷ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഹരണചിഹ്നം തന്നെയാണ്. 360 ഹരണം 4 = 90 ഡിഗ്രി. അപ്പോൾ ഇത് ഓരോന്നും 90 ഡിഗ്രി വീതമാണ്. ഓരോ കോണും 90 ഡിഗ്രി വീതമാണ്. ഇവിടെ 90 + 90 = 180, ഇവിടെ 180 വരികയാണെങ്കിൽ ആകെ 360 ഡിഗ്രി നമുക്ക് കിട്ടും. അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു, വൃത്തത്തെ 4 സമഭാഗങ്ങളാക്കുമ്പോൾ ഓരോ കോണും 90 ഡിഗ്രി വീതമായിരിക്കും. 360 ഹരണം 4 = 90. പക്ഷേ 5 സമഭാഗങ്ങളാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 360നെ 5 കൊണ്ട് ഹരിക്കണം. കാരണം 360നെ 5 ഭാഗങ്ങളാണാക്കുന്നത്. 360 ഹരണം 5 = 72. അപ്പോൾ 72 ഡിഗ്രി അളവിലാണ് നമ്മൾ കോൺ വരയ്ക്കേണ്ടത്. ഈ ചിത്രത്തിൽ 72 ഡിഗ്രി അളവിൽ ഒരു വൃത്തത്തെ എങ്ങനെ മുറിക്കുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യമായി ഒരു വൃത്തമാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. വൃത്തത്തെ വരച്ചതിന് ശേഷം ഒരു ആരം വരയ്ക്കുക. നിങ്ങളുടെ വൃത്തത്തിൻ്റെ ആരം എത്രയാണോ അത്തരത്തിൽ വലതുവശത്തേക്ക് ഒരു ആരം വരയ്ക്കുക. നമുക്ക് ഇഷ്ടമുള്ള വശത്തേക്ക് വരയ്ക്കാം, മുകളിലേക്കോ താഴേക്കോ ചെരിഞ്ഞോ ഏത് രീതിയിൽ വേണമെങ്കിലും വരയ്ക്കാം. പക്ഷേ സൗകര്യാർത്ഥം നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നുവെന്ന് മാത്രം. വലതുവശത്തേക്ക് ഒരു ആരം വരയ്ക്കുന്നു. ഈ ആരത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ 75 ഡിഗ്രി വരയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് പ്രൊട്രാക്ടർ വയ്ക്കുക? മധ്യബിന്ദു ഈ വരയുടെ ഇടതുവശത്ത് വരുന്ന രീതിയിലും 0 വരയിൽ വരുന്ന രീതിയിലുമായാണ് പ്രൊട്രാക്ടറിനെ ക്രമീകരിക്കേണ്ടത്. അത്തരത്തിൽ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നു. അതിനുശേഷം നമ്മൾ 0 മുതൽ മുകളിലേക്ക് എണ്ണുന്നു. 0 മുതൽ 70 വരെ മുകളിലേക്കും അത് കഴിഞ്ഞതിന് ശേഷമുള്ള 2 ചെറിയ വരകൾ അത്രയുമാണ് 72 ഡിഗ്രി ആകുന്നത്. നമുക്കത് കൃത്യമായി ഇവിടെ ക്രമീകരിക്കാം. 72 ഡിഗ്രി അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഇനി തുടർന്ന് ചെയ്യേണ്ടത് എന്താണ്? ഈ വരയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു 72 ഡിഗ്രി വരയ്ക്കണം. അതിനുവേണ്ടി പ്രൊട്രാക്ടറെ നമ്മൾ ചെരിക്കുന്നു. പ്രൊട്രാക്ടർ ഇത്തരത്തിൽ നാം ചെരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ പ്രൊട്രാക്ടർ വച്ചിരിക്കുന്നത് ശരിയായ രീതിയിലല്ല, കാരണം മധ്യബിന്ദു ഈ മൂലയിലല്ല ഇരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഞാൻ അതിനെ ശരിയായ രീതിയിൽ ക്രമീകരിക്കുകയാണ്. വളരെ സൂക്ഷ്മമായി വേണം ഈ കാര്യം ചെയ്യാൻ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. 0 മുതൽ നമുക്ക് 72 ഡിഗ്രി വരെ പോകാം. 70, 72 ഇത്തരത്തിൽ നമുക്ക് 72 മറ്റൊരു 72 ഡിഗ്രി അടയാളപ്പെടുത്താൻ കഴിയും. ഈ സമയത്ത് ഇവിടം മുതൽ ഇവിടം വരെയുള്ള കോൺ 72 ഡിഗ്രിയാണ്. ഈ വരകൾക്കിടയിലുള്ള കോണും 72 ഡിഗ്രിയാണ്.
അപ്പോൾ ഓരോ തവണയും നമുക്ക് ഈ പ്രൊട്രാക്ടർ അഥവാ കോൺ മാപ്പിനെ മാറ്റാതെ 72 ഡിഗ്രികൾ വരയ്ക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഇവിടെ മുതൽ 0 മുതൽ 72, അത്തരത്തിൽ ഇവിടെ നിന്ന് നമുക്ക് 72 ഡിഗ്രി അടയാളപ്പെടുത്താൻ എന്തെങ്കിലും മാർഗമുണ്ടോ? നിങ്ങൾക്ക് ഉത്തരം പറയാവുന്നതാണ്. ഞാൻ പോസ് എന്ന് പറഞ്ഞതിന് ശേഷം പോസ്, അതിൻ്റെ മാർഗം മറ്റൊന്നുമല്ല, 0 മുതൽ 72 ശേഷം 72 മുതൽ വീണ്ടും ഒരു 72 കൂടുകയാണെങ്കിൽ എത്ര ഡിഗ്രി ആയിരിക്കും? 72 + 72 144 ഡിഗ്രി നമുക്കിവിടെ ക്രമീകരിച്ചാൽ അത് കൃത്യം 72 ഡിഗ്രി ആയിരിക്കും. ഈ കോണും ഈ വരയും 72 ഡിഗ്രി ആയിരിക്കും ഈ വരയും തമ്മിൽ ഉണ്ടാക്കുന്നത്. അതിനുശേഷം നമുക്ക് വീണ്ടും ഈ പ്രൊട്രാക്ടർ തിരിച്ച് വയ്ക്കാം. പ്രൊട്രാക്ടർ നമ്മൾ തിരിച്ച് വയ്ക്കുന്നു. പ്രൊട്രാക്ടർ ഇത്തരത്തിൽ നമ്മൾ അതിനോട് ചേർത്ത് മധ്യബിന്ദു ക്രമീകരിച്ചുകൊണ്ട് വയ്ക്കുന്നു. എന്നിട്ട് 0 മുതൽ ഇത്തരത്തിൽ 72 ഡിഗ്രിയുടെ നമ്മൾ അടയാളപ്പെടുത്തുന്നു. ഈ വൃത്തം എത്ര ഭാഗങ്ങളായി മുറിഞ്ഞിട്ടുണ്ട്? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 5 ഭാഗങ്ങളായാണ് മുറിഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ഈ അറ്റങ്ങൾ തമ്മിൽ യോജിപ്പിച്ച് നോക്കാം. ഇതിൻ്റെ അറ്റങ്ങൾ യോജിപ്പിച്ചാൽ എന്താണ് സംഭവിക്കുക എന്ന് കാണാം. ചുവന്ന വര കൊണ്ട് ഇവിടെ അറ്റങ്ങൾ തമ്മിൽ യോജിപ്പിച്ചിട്ടുണ്ട്. ഈ രൂപത്തെ പറയുന്ന പേര് പഞ്ചഭുജം എന്നാണ്, അഥവാ പെൻറ്റഗൺ. പഞ്ചഭുജം, പെൻറ്റഗൺ എന്നാണ് ഈ രൂപത്തിൻ്റെ പേര്. അപ്പോൾ 5 വശങ്ങളുള്ളതിനെ പെൻറ്റഗൺ എന്ന് വിളിക്കുന്നു, പഞ്ചഭുജം എന്ന് വിളിക്കുന്നു. 4 വശങ്ങളുള്ളതിനെ ചതുർഭുജം എന്ന് വിളിക്കുന്നു, അഥവാ ക്വാഡ്രിലാറ്ററൽ എന്ന് വിളിക്കുന്നു. 3 വശങ്ങളുള്ളതിനെ ത്രികോണം എന്ന് വിളിക്കുന്നു, അഥവാ ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നു. നമുക്ക് ഒരു ചെറിയ ടാസ്ക് നിങ്ങൾക്ക് തരികയാണ്. മറ്റൊന്നുമല്ല, ആ വൃത്തത്തിനെ നമ്മൾ 5 വശമാക്കുന്നത് ശ്രദ്ധിച്ചു. അതുപോലെ വൃത്തത്തിൽ നിങ്ങൾക്ക് 6, 8, 9, 10, 12 വശങ്ങളാക്കാൻ കഴിയുമോ? അപ്പോൾ നമുക്കൊരു ഉദാഹരണം നമുക്കിവിടെ പരിശോധിക്കാം. 12 വശങ്ങളാക്കുന്നത് എങ്ങനെയാണ്? 12 വശങ്ങളാക്കുന്നതിന് 360 12 കൊണ്ട് ഹരിക്കണം, 30 ഡിഗ്രി കിട്ടും. അപ്പോൾ 30 ഡിഗ്രി അളവിലാണ് നമുക്ക് കോണുകൾ വരയ്ക്കേണ്ടത്. 30 ഡിഗ്രി കോണുകൾ എങ്ങനെയാണ് വരയ്ക്കേണ്ടത്? ഇത്തരത്തിൽ മധ്യബിന്ദു ചേർത്ത് വയ്ക്കുക, സ്റ്റെപ്പ് 1. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ 0 മുതൽ 30 വരെ എണ്ണുന്നു. ഇതിനുശേഷം പ്രൊട്രാക്ടർ ചെരിച്ചു വയ്ക്കുകയോ ചെരിച്ചു വയ്ക്കാതെ ഇവിടെ മുതൽ കോൺ അളവ് അളക്കുകയോ ചെയ്യാം. അതായത് 0 മുതൽ 30, 30 മുതൽ വീണ്ടും 30 ഡിഗ്രി നമ്മൾ അളക്കുകയാണെങ്കിൽ എത്ര ഡിഗ്രിയിലായിരിക്കുമെന്ന് നിൽക്കുക? 60 ഡിഗ്രിയിൽ. അപ്പോൾ ഇവിടെ നമുക്ക് 60 ഡിഗ്രിയുടെ അടുത്തൊരു കുത്തിട്ട് ഒരു വര വരയ്ക്കുകയാണെങ്കിൽ, ഒരു ആരം വരയ്ക്കുകയാണെങ്കിൽ ആരം കൃത്യം 30 ഡിഗ്രി അപ്പുറത്തായിരിക്കും ഉണ്ടായിരിക്കുക. ആ രീതിയിൽ നിങ്ങൾക്ക് പ്രൊട്രാക്ടർ ഓരോ തവണയും മാറ്റം വരുത്താതെ 30, 60, 90, 120 അടുത്ത് എത്രയായിരിക്കും നിങ്ങൾ പറയൂ? 10, 20, 30, 150, 10, 20, 30, 180. ഈ രീതിയിൽ നിങ്ങൾക്ക് കോണുകൾ വരയ്ക്കാവുന്നതാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നു. ഇതുപയോഗിച്ചുകൊണ്ട്, ഈ തത്വം ഉപയോഗിച്ചുകൊണ്ട് 6, 8, 9, 10 കഷ്ണങ്ങളായി ഈ വൃത്തത്തെ ഭാഗിക്കുക എന്നുള്ള കാര്യം നിങ്ങൾ ചെയ്ത് വരേണ്ടതാണ്. അടുത്ത ക്ലാസ്സിലേക്ക് നമുക്കൊരു ഉദാഹരണം പരിശോധിക്കാം. 10 കഷ്ണങ്ങളായാണ് മുറിക്കേണ്ടതെങ്കിൽ 360 എന്തുകൊണ്ട് ഹരിക്കണം? 10 കൊണ്ട് ഹരിക്കണം. 9 ആണെങ്കിലോ 360 9 കൊണ്ട് ഹരിക്കണം. 8 ആണെങ്കിലും 6 ആണെങ്കിലും അത്തരത്തിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഓരോ കോണളവുകൾ നമുക്ക് കിട്ടും. ആ കോണളവ് ഉപയോഗിച്ചുകൊണ്ട് വൃത്തത്തെ ഭാഗിക്കേണ്ടതാണ്. ഡിവൈഡ് ദി സർക്കിൾ ഇൻ ടു 6, 8, 9 and 10 സെഗ്മെൻറ്റ്സ്, ഈക്വൽ സെഗ്മെൻറ്റ്സ്. മറ്റൊരു ഗൃഹപാഠം കൂടി ഞാൻ നിങ്ങൾക്ക് തരികയാണ്. അസൈൻമെൻറ്റ്: 75, 105, 135, 15 ഡിഗ്രി വീതമുള്ള കോണുകൾ പ്രൊട്രാക്ടർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ നോട്ട്ബുക്കിൽ വരച്ച് പരിശീലിക്കുക. കോണുകൾ കൃത്യമായി വരയ്ക്കാൻ നമുക്ക് കൂടുതൽ പരിശീലനം ആവശ്യമാണ്. കൂടുതൽ സൂക്ഷ്മതയോടുകൂടിയും കൃത്യതയോടുകൂടിയും നമുക്ക് ഈ പറയുന്ന കോണളവുകൾ വരയ്ക്കേണ്ടതുമാണ്. അടുത്ത ക്ലാസ്സിലേക്ക് നമുക്കപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.